നമസ്കാരം. പിണറായി വിജയൻ എന്ന നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒന്നും രണ്ടും കേസുകളെയെല്ലാം തുടർച്ചയായി നേരിടാൻ പോകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ലൈഫ് മിഷൻ കേസും തുടങ്ങി നിരവധി നിരവധി കേസുകളാണ് അദ്ദേഹം നേരിടാൻ പോകുന്നത്. അതുമാത്രമല്ല, സ്പ്ലിങ്കർ വിവാദവുമായി ബന്ധപ്പെട്ട അദ്ദേഹവും മകളും പ്രതികളാവുന്ന വലിയ കേസുകൾ വരാൻ പോകുന്നുണ്ട്. ഇതിലപ്പുറമാണ് നമ്മുടെ എല്ലാം പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട കേസ് എന്ന് പറയുന്നത് ലാവ്ലിൻ കേസാണ്. അത് സുപ്രീംകോടതിയിൽ കഴിഞ്ഞ 6 വർഷമായി പെൻഡിങ്ങിലാണ്. ഏകദേശം 55 തവണയാണ് മാറ്റിവെച്ചത്. 34 തവണ ബെഞ്ചിലും 21 തവണ രജിസ്ട്രിയിലും ആണ് മാറ്റിവെച്ചത്. അങ്ങനെ 55 തവണ മാറ്റിവെച്ച് 6 വർഷമായി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ലാവ്ലിൻ കേസ് ഈ വരാൻ പോകുന്ന 24-ാം തീയതി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത്. കേരളീയർ, പ്രത്യേകിച്ച് CPMന്റെ പ്രവർത്തകർ ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു കേസാണ് ലാവ്ലിൻ കേസ്. ആ ലാവ്ലിൻ കേസ് പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്ലസിന്റെ വാൾ പോലെയുള്ളൊരു സംഭവമാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി കുറെ കാലമായി. കാരണം ലാവ്ലിൻ കേസ് എന്ന സംഭവത്തിലൂടെയാണ് പിണറായി വിജയൻ പെരുങ്കള്ളനാണെന്നുള്ള കാര്യം ക്രൈം തന്നെ വിളിച്ചു പറയാൻ കാരണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് പിണറായി വിജയനെ ലാവ്ലിൻ കേസിലൂടെയാണ്. ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഞാൻ പറയാം. 1991 കാലത്തിൽ ഇന്ത്യയിൽ വൻ വിദ്യുച്ഛക്തി ക്ഷാമം നേരിട്ടിരുന്നു. ഇതിനെ നേരിടാനായി പ്രൈവറ്റ് പാർട്ടികൾക്ക് കൺസൾട്ടൻസി വഴി എഗ്രിമെന്റിൽ ഏർപ്പെടാം എന്നുള്ള ഒരു ഓർഡിനൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ അത് 1995 ഓഗസ്റ്റ് മാസത്തിൽ നിരോധിച്ചിരുന്നു. അത് നിരോധിക്കാൻ കാരണം ഇതുവഴി വൻ അഴിമതികൾ നടന്നു എന്നുള്ളതാണ് കാരണം. 1996 ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ വിദ്യുശക്തി മന്ത്രിയായിരുന്ന കാർത്തികേയൻ UDFന്റെ ഭരണകാലത്ത് SNC ലാവ്ലിൻ എന്ന കമ്പനിയുമായി ഒരു കൺസൾട്ടൻസി കരാറിൽ ഏർപ്പെട്ടു. ചെങ്കുളം, പന്നിയാർ, പള്ളിവാസൽ വിദ്യുശക്തി പദ്ധതികൾക്ക് ലോണും അതേപോലെ അറ്റകുറ്റപ്പണി നടക്കുക, മോഡേണൈസേഷൻ നടക്കുക, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു കരാർ MOU ഏർപ്പെട്ടത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടും സെൻട്രൽ ഗവൺമെന്റ് നിരോധിച്ചതുകൊണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും കേരള ഗവൺമെന്റിന്റെയും അംഗീകാരമില്ലാത്തതുകൊണ്ടും അതൊരു MOU മാത്രമായി മൂലയിൽ കടന്നു. എന്നാൽ പിണറായി വിജയൻ 1996 MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം വിദ്യുശക്തി മന്ത്രിയായി തീർന്നു. വിദ്യുശക്തി മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ ഈ SNC ലാവ്ലിന്റെ ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ കണ്ണൂരിൽ ചെന്ന് പിണറായി വിജയന് 2 കോടി രൂപയാണ് നൽകിയത്. അതിന്റെ വ്യക്തമായ തെളിവുകൾ കോടതിയിൽ CBI സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 കോടി രൂപ കൊടുത്ത ശേഷം പിന്നീട് വിദ്യുശക്തി മന്ത്രിയാകുന്നു അദ്ദേഹം. ഈ SNC ലാവ്ലിൻ്റെ ഇടനിലക്കാരനായ ദിലീപ് രാവലിൻ്റെ കൂടെ കാനഡയിലേക്ക് പോകുന്നു. കാനഡയിൽ പോയി കൺസൾട്ടൻസി കരാർ മാറ്റി സപ്ലൈ കരാറാക്കുന്നു. അതായത് ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത SNC ലാവ്ലിൻ കമ്പനിക്ക് ഇവിടെ ഈ 3 പദ്ധതികൾക്ക് ആവശ്യമായ പെൻ സ്റ്റോക്കുകള്, ജനറേറ്ററുകള് തുടങ്ങിയ എക്വിപ്മെന്റ്സ് ഇറക്കുമതി ചെയ്യാനുള്ള പർച്ചേസ് കരാറിൽ ഏർപ്പെടാമെന്ന് ധാരണയാകുന്നു. 1997 ഫെബ്രുവരി 10 ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന CAT അഖിലേന്ത്യാ പ്രസിഡന്റ് MP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഒരു കമ്മീഷൻ ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നു. അതിൽ ഇലക്ട്രിസിറ്റി ക്ഷാമം പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ എന്നുള്ള ഭാഗത്ത് കൃത്യമായി പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി ക്ഷാമം പരിഹരിക്കാൻ ഏറ്റവും ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം വഴി 100.5 കോടി രൂപയ്ക്ക് എല്ലാ അറ്റകുറ്റപ്പണികളും മോഡേണൈസേഷനും നവീകരണം എല്ലാം നടത്താം. അതോടൊപ്പം സാധന സാമഗ്രികളും അവർ ഇറക്കിക്കോളും, ലോണും അവർ ശരിയായി തരുന്നതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ 1997 ഫെബ്രുവരി 10 ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ഉടൻ തന്നെ, അതായത് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ഗംഭീരമായ ചടങ്ങിന് ശേഷം പിണറായി വിജയൻ അതൊക്കെ മാറ്റിവെച്ച് 1997 10 ദിവസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 20 SNC ലാവ്ലിനുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആഗോള ടെൻഡർ വിളിക്കണം, കേരള ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർമിഷൻ വേണം, അതേപോലെ കേന്ദ്ര പവർ അതോറിറ്റീന്റെ പെർമിഷൻ വേണം. ഇതൊന്നുമില്ലാതെയാണ് പിണറായി വിജയൻ നേരിട്ട് ഈ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. കാരണം അദ്ദേഹത്തിന് ആദ്യം 2 കോടി രൂപ കിട്ടി, പിന്നെ ഒരു 100-150 കോടി കിട്ടാനുള്ള വഴിയാണ് ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായ ഇന്റർനാഷണൽ ക്രിമിനലായ പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നമ്മുടെ ദിലീപ് രാഹുലൻ മുന്നോട്ട് വെച്ചത്. പിണറായി വിജയൻ അതിൽ വീണു.
അങ്ങനെ 178 കോടി രൂപ അധികം മുടക്കിക്കൊണ്ട് 278 കോടി രൂപയ്ക്ക് ഒരു അഗ്രിമെന്റിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്, ഇലക്ഷറി ബോർഡ് ഒപ്പിടുകയാണ് എസ് എൻ സി ലാവിനുമായി. മാത്രമല്ല, ഒരു കനേഡിയൻ ഗവൺമെന്റിനെയും മറ്റ് ഏജൻസികൾ വഴി എസ് എൻ സി ലാവിനും വഴി ഏകദേശം 98.3 കോടി രൂപ മലബാർ ക്യാൻസർ സെന്റർ എന്ന പേരിൽ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മലബാറിലെ, പ്രത്യേകിച്ചും കണ്ണൂരിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്കായി നിർമ്മിക്കാമെന്നുള്ള വാഗ്ദാനം കൂടി ലാവ്ലിൻ കമ്പനി മുന്നോട്ട് വെക്കുകയാണ്, അത് അഗ്രിമെന്റിൽ ഒപ്പിടുകയാണ്. അതുപ്രകാരം വരേണ്ട 98.3 കോടി രൂപയിൽ ടെക്നിക്കാലിയ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിക്ക്, അതായത് ഈ എസ് എൻ സി ലാവ് ഈ പറയുന്ന മലബാർ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണ ചുമതല ടെൻഡർ വിളിക്കാതെ നിയമവിരുദ്ധമായി ടെക്നിക്കാലിയ്ക്കാണ് കൊടുത്തത്. അവിടേക്ക് 12 കോടി രൂപയാണ് വന്നത്. ശരിക്ക് വരേണ്ടത് എഫ് സി ആർ എ പ്രകാരം ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. അവിടെ 500 രൂപ മാത്രമേ മലബാർ ക്യാൻസർ സെന്ററിന്റെ അക്കൗണ്ടിലുള്ളൂ. ബാക്കി പണത്തിൽ 12 കോടി രൂപ ടെക്നിക്കാലിയ്ക്ക് വന്നു. അവർ 8.25 കോടി രൂപയാണ് ചെലവഴിച്ചതെന്നാണ് സി ബി ഐ കണ്ടെത്തിയത്. ബാക്കി 75 കോടി രൂപ പിണറായി വിജയന്റെ ഭാര്യയുടെ പേരുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് വന്നത്. ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ 75 കോടി രൂപയുടെ രേഖകളും അതേപോലെ അദ്ദേഹത്തിന് വിദേശത്ത് വന്ന യു എയിൽ അടക്കമുള്ള ബിനാമികൾ വഴി വന്ന ഏകദേശം 100-150 കോടിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിലും ക്രൈമിന് കിട്ടുന്നു. ഈ ബാലാന്തം വഴി എല്ലാ രേഖകളും കിട്ടുന്നു. അത് ഞാൻ ക്രൈമിൽ ഫ്രണ്ട് പേജിൽ സ്റ്റോറി അടിക്കുന്നു. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. ഈ അതാണ് ഈ ലക്കം. ആ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് പെട്രോളുമായി വന്ന് 15 സി പി എം പ്രവർത്തകർ, ഞങ്ങൾ പിണറായി വിജയന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് ലാവ്ലിൻ രേഖ വേണം, കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖ വേണം എന്നിട്ട് ബഹളം വെച്ച് അവിടെ നിന്ന് വൈകുന്നേരം അതെല്ലാം കളക്ട് ചെയ്യുന്നു. അവിടെ ഓഫീസ് തീയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിട്ട് നശിപ്പിക്കുന്നു. ഇതിനുശേഷം അവിടെ നിന്ന് പോകുന്ന ശേഷം പിണറായി വിജയൻ കേരളത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ക്രൈമിന്റെ കോപ്പികൾ പിടിച്ചെടുക്കുന്ന ഏകദേശം 10 ലക്ഷത്തോളം കോപ്പികൾ അന്നുണ്ട്. അങ്ങനെയുള്ള പിണറായി വിജയൻ പിന്നീട് നേരിടേണ്ടി വന്നത് ലാവ്ലിൻ കേസിലെ ഹർജികളാണ്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ ഫയൽ ചെയ്യുന്നു, അത് സി ബി ഐ അന്വേഷണം ഉത്തരവിടുന്നു. പിന്നീട് കോടതി നിരീക്ഷണ കേസ് വരുന്നു. പിണറായി വിജയൻ പ്രതിയാകുന്നു. 2009 ജനുവരി മാസത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിനുശേഷം പിണറായി വിജയൻ തിരുവനന്തപുരം സി ബി ഐ കോടതിയിലെ കേസ് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുന്നു. അതിൽ കൃത്യമായിട്ട് അജയ്കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ കൊടുത്ത പരാതിയിൽ, ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത പരാതിയിൽ പറയുന്ന 5 കോടി രൂപ രഘു എന്ന് പറയുന്ന ജഡ്ജിന് കൊടുത്തു എന്നാണ്. അങ്ങനെ ആ ഡിസ്ചാർജ് പെറ്റീഷനിലെ പിണറായി വിജയൻ മാത്രം എല്ലാ പ്രതികളെയും കുറ്റമുക്തരാക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ അതിനെതിരെ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്ന ഞാനാണ്. അത് ആ പെറ്റീഷനിലെ പിന്നീട് സി ബി ഐ മാത്രമായി വരുന്നു. അതിൽ ഉബൈദ് ജസ്റ്റിസിന്റെ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിലാണ് വന്നത്. അതിൽ പിണറായി വിജയനെയും 3 പേരെയും മാത്രം, ആരാണോ പരാതി തിരുവനന്തപുരം സി ബി ഐ കോടതി കൊടുത്തത് അവരെ മാത്രം കുറ്റമുക്തരാക്കുന്നു. ബാക്കി 4 പേരെ വീണ്ടും പ്രതികളാക്കുന്നു. ഇവർ നേരെ സുപ്രീം കോടതിയിൽ അതിനെതിരെ അപ്പീൽ കൊടുക്കുന്നു. പിണറായി വിജയനെതിരെ പിണറായി വിജയൻ അനുകൂലമായ വിധി എഴുതിയതിനെതിരെ സി ബി ഐയും സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു, എസ് എൽ പി കൊടുക്കുന്നു. അതിൻ്റെ കേസാണ് സുപ്രീം കോടതിയിലുള്ളത്. ആ കേസ് വളരെ നിർണായകമാണ്. 200-ഓളം ഡോക്യുമെന്റ്സ് ഉണ്ട്, 10,000-ത്തോളം പേജുകളുണ്ട്. കൂടാതെ ഏകദേശം 200-ഓളം സാക്ഷികളുണ്ട്. ഇവരെയെല്ലാം വിസ്തരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പിണറായി വിജയൻ മുഖ്യപ്രതിയായി മാറും. സുപ്രീം കോടതിയിൽ ഈ അനുകൂലമായ വിധിയാണ് വരുന്നതെങ്കിൽ, അതായത് ലാവ്ലിൻ കേസ് ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിക്കൊണ്ട് പിണറായി വിജയൻ പ്രതിയായിക്കൊണ്ടുള്ള കേസ് വിചാരണ നേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നാൽ പിണറായി വിജയൻ ഉടനെ രാജിവെക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് പിന്നീട് സി ബി ഐ കോടതിയിൽ കൂട്ടിനുള്ളിൽ കയറി നിൽക്കേണ്ടി വരും. പ്രതിയായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഒരാളെ പ്രതിയാകുന്നത് ഇത്ര വിധത്തിൽ. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ അഴിമതി കേസിൽ കുടുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള വിശ്വാസം ഏത് കേസ് അട്ടിമറിക്കാമെന്നാണ്. എന്നാൽ ഈ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഞാൻ വായിക്കാം. ഈ വരുന്ന 24-ാം തീയതി, ഇന്ന് എനിക്കിപ്പോൾ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്, ഇൻഫർമേഷനാണ് കിട്ടിയത്, ആ സന്തോഷമാണ് ഞാൻ പങ്കിടുന്നത്. 7/12 ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആൻഡ് ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് എം എം സുന്ദരേഷ് ഇവരാണ് കേസ് പരിഗണിക്കുന്നത്. 24/4/2023
ഇപ്പോഴത്തെ റെക്കോർഡ് പ്രകാരം ഈ കേസ് സുപ്രീം കോടതിയിൽ വരുന്നത് എന്നുള്ള വളരെ സന്തോഷമായ വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാവ്ലിൻ കേസ് ഇങ്ങനെ നീട്ടി 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 പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് ആർക്കാണെന്നറിയാമോ? പിണറായി വിജയനല്ല ചീത്ത കേൾക്കുന്നത്, തുഷാർ മേത്തയ്ക്കാണ്. തുഷാർ മേത്ത എന്ന് പറയുന്ന ആരാണ്? സോളിസിറ്റർ ജനറലാണ്, അതായത് സി ബി ഐയുടെ അഭിഭാഷകനാണ്. അദ്ദേഹം ആരാണ്? അമിത്ഷായുടെ വലങ്കയ്യാണ്. പിണറായി വിജയന് വേണ്ടി അമിത്ഷാ ഇടപെട്ട് ഈ കേസ് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ കാര്യത്തിൽ തന്നെ കെ സുരേന്ദ്രനെയും വി വി മുരളീധരനെയും മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. ഇത് സോളിസിറ്റർ ജനറലെ കൊണ്ട് എങ്ങനെയും കേസ് എടുപ്പിക്കണം, ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടൊന്നും അവർ യാതൊരു തരത്തിലും പിന്നീട് പ്രതികരിച്ചില്ല. എന്നെ വിളിക്കുകയോ അത് എന്താണെന്ന് മനസ്സിലാക്കുകയോ അതിനുവേണ്ടി എന്ത് വേണം ചെയ്യണം എന്നുള്ളത് പറയുകയോ ചെയ്തില്ല. അമിത്ഷായെ കണ്ട് കൃത്യമായി തുഷാർ മേത്തയെ വഴി കേസ് ഉടനെ എടുക്കാവുന്നതാണ്. എന്നാൽ എല്ലാ തവണയും തുഷാർ മേത്ത പോയി പറയും കേസ് മാറ്റി വെക്കാൻ. ഇത്തവണ തുഷാർ മേത്ത അങ്ങനെ പറയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും 56-ാമത്തെ തവണ ലാവ്ലിൻ കേസ് പരിഗണിക്കാൻ പോണു. അത് അനുകൂലം ഈ വിധിയാണെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.